ഞങ്ങള് 40 കൊല്ലമായിട്ടുള്ള ബന്ധാ, ഒന്നും നല്ല നല്ല ജാസ്മിന്റെ മണം അച്ചു അഞ്ചു കുട്ടികളെ ബന്ധത്തിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കയറി കിടക്കാൻ ഒരു ഇടമില്ലാത്ത സ്ഥിതിയാണ്. ബാബാ ഉള്ളിലെ കൂടി ഒന്ന് എടുത്തു. സന്തോഷായില്ലേ? എന്ത് പല്ലു വെക്കാത്ത ഈ ജന്മത്തിൽ തന്നെ പല്ലു വെക്കണം. കടിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു. ഇതേമാതിരി തന്നെ ഇവിടെ രണ്ട് ഫാമിലിയൊക്കെ ഇവിടെ രണ്ട് മൂന്ന് ഫാമിലി രക്ഷപ്പെട്ട് വീടുകളിലും കുടുംബ വീടുകളിലും ഒക്കെ വീട് വെക്കാനുള്ള എത്ര നാടായി? ഒരു വീടിന് എന്ത് എന്ത് ഗവൺമെന്റ് പിന്നെ എന്റെ 400,000 റുപ്യാണ് പറഞ്ഞത്. ഒരു വീടിന് 6 രൂപ, ഒരു വീടിന് 6 വരും. 500 സ്ക്വയർ ഫീറ്റ് വീടിന് ചെറിയൊരു മിനിമം മിനിമം വേണം. ഒരു 15 വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഏതായാലും നിങ്ങൾ പറഞ്ഞതല്ലേ 20 വീട്. അപ്പൊ 20 വീട് 600,000 റുപ്യ വെച്ച് 2,000. ഒരു കോടി 20,000,000 റുപ്യ ഞാൻ എൻ്റെ ബ്രദറിന് ഏൽപ്പിക്കും. 15 പറഞ്ഞ എൻ്റെ സ്നേഹിതൻ 5 കൂടെ ഞാനിപ്പോ എം എൽ എ കൂടെ വഹാബ് ഞാൻ പറഞ്ഞു. ഞാൻ ഇത് കണ്ടപ്പോ അവരുടെ ബുദ്ധിമുട്ടും വിഷമവും ദുഃഖമൊക്കെ ഞാൻ കണ്ടു. ഇത് രക്ഷപ്പെട്ടവർ വളരെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം അവർ രക്ഷപ്പെട്ടത്. ഈ സ്ഥിതി കാണുമ്പോ അത് വളരെ അപകടകരമായ സ്ഥിതിയായിരുന്നു. ഏതായാലും ഞാൻ ഇവിടെ വന്നവരെ കണ്ടുവരെ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ പറഞ്ഞു 600,000 റുപ്യ ഒരു വീടിന് വരും. 20 വീട് ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എം എൽ എയും എൻ്റെ സുഹൃത്ത് പി വി അബ്ദുൽ വഹാബ് എം പിയും ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആ കമ്മിറ്റിനെ ഞാൻ കാശ് ഏൽപ്പിക്കുന്നതാണ്. സ്ഥലം ഇവിടെ ഗവൺമെൻറ്. സ്ഥലം നമുക്ക് ഞാൻ 20 വീട്. സ്ഥലം ഗവൺമെൻറ്റും എം എൽ എയും എം പിയും എല്ലാവരും ഉണ്ടല്ലോ. അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം. കാരണം അത് നമുക്ക് സ്ഥലം മേടിച്ച് കൊടുക്കാൻ പറ്റില്ല. സ്ഥലം മേടിച്ച് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇവിടുത്തെ സ്ഥലത്തിനെ പറ്റി യാതൊരു അറിവും എനിക്കില്ല. അത് കാരണമാണ് ഇത് മേടിച്ച് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടില്ല. അപ്പോൾ അത് അവർ ഹാൻഡിൽ ചെയ്യുകയും വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും.
കുടുംബപരമായ ബന്ധം. ഓക്കെ.